ഞാൻ നമ്മുടെ ഗുരുവായൂർ ചാവക്കാടുള്ള PWD Rest Houseലാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പബ്ലിക്കിന് വളരെ വളരെ കുറഞ്ഞ ചെലവില്ല. അത് 400 രൂപയ്ക്ക് നമുക്ക് 700-800 രൂപയ്ക്കും AC non-AC റൂമുകളെല്ലാം നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈ PWD Rest House അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് വന്നപ്പോഴാണ് ഞാൻ ഒരു റൂം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്നു, ഭയങ്കര സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി, നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ റൂം. അപ്പോൾ റൂമും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബുക്കിംഗ് പ്രോസസ് എല്ലാം ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ റൂമും ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി കാണാം. ഒരു ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് നിലമൊക്കെ നോക്കിയാൽ കാണാം, നല്ല മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റൂമുകളാണെങ്കിൽ നമുക്ക് മൊത്തം 5 റൂമുകൾ നമുക്ക് പബ്ലിക്കിന് അവൈലബിൾ ആണ്. മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓഫീസ് റൂം ഇവിടെ താഴെ തന്നെയാണ് ഉള്ളത്. നല്ല നീറ്റാണ്. നല്ല ബെഡ്ഷീറ്റ് ആണെങ്കിലും റൂമാണെങ്കിലും പെയിൻറ്റിങ്സ് ആണെങ്കിലും എല്ലാം കൂടി നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓക്കെ, ബാത്റൂം ആണെങ്കിലും വളരെ നീറ്റാണ്. നല്ല വലിയ ബാത്റൂമുകളാണ്. ഒരു ചെറിയ ഇടുങ്ങിയ ബാത്റൂമുകളും കാര്യങ്ങളൊന്നുമല്ല. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ബാത്റൂമും കാര്യങ്ങളെല്ലാം തന്നെ. നല്ല വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ റൂം നോക്കുകയാണെങ്കിലും നല്ല വലുപ്പമുണ്ട്. ബെഡ്ഷീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഡീസൻ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുതിയ മോഡേൺ രീതിയിലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബാത്റൂമും നോക്കും, നല്ല നീറ്റാണ്. ടൈൽസും കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു VIP റൂമും കൂടെ ഇവിടെ ചാവക്കാടുണ്ട്. ഇത് AC റൂമാണ് കേട്ടോ ഗവൺമെൻറ് ഒഫീഷ്യൽസിന്. നമുക്ക് എല്ലാ ജില്ലകളിലും ഇതേപോലെ ഫെസിലിറ്റികളുണ്ട്. ഇപ്പോൾ മൂന്നാർ ഇതേപോലെ ഒരു വീഡിയോ എൻ്റെ സുഹൃത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. മൂന്നാറിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് എല്ലാ ജില്ലകളിലും ഇതേപോലെ വളരെ ചെറിയ രീതിയിൽ തന്നെ താമസിക്കാൻ സാധിക്കും. ഇനി നമുക്കിത് ഓൺലൈനിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ഗൂഗിളിൽ PWD Rest House ബുക്കിംഗ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇവിടെ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ നമുക്കത് I agree എന്ന് കാണിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ജനറൽ പബ്ലിക്, അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സ്റ്റാഫ് ആണെങ്കിൽ അത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ 2ാമത്തെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏത് ജില്ലയിലാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ഓരോ ജില്ല സെലക്ട് ചെയ്യുമ്പോഴും ആ ജില്ലകളിൽ ഏതൊക്കെ ഭാഗത്താണ് ഇത് ഉള്ളത് നമുക്ക് താഴെ കാണിക്കും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അപ്പോൾ തൃശ്ശൂർ ഞാൻ ചാവക്കാടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ AC റൂം ഇല്ല. AC റൂം എന്ന് പറഞ്ഞാൽ ഒരു AC റൂമേ ഉള്ളൂ. അത് ഗവൺമെൻറ് ഓഫീഷ്യൽസിന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോൺ AC സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റൂമിൽ 2 അഡൽട്ടും 2 ചൈൽഡാണ് അലൗഡ് ആയിട്ടുള്ളത്. ചെക്ക് ഇൻ ഡേറ്റ് കൊടുക്കുക. നമുക്ക് 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ എടുക്കാൻ സാധിക്കില്ല. ഒരു ഇതിന് അറ്റ് എ ടൈമിൽ 3 ദിവസമേ കണ്ടിന്യൂസ് എടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ എത്ര പേര് അഡൽറ്റ് ഉണ്ട്, എത്ര പേര്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക. താഴെ കാണുന്ന മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കൊരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. ആ OTP മെസ്സേജ് തിരിച്ച് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. അതായത് അപ്ലിക്കൻ്റ് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഇമെയിൽ, ആണാണോ പെണ്ണാണോ, അതുപോലെ നമ്മുടെ അഡ്രസ്സ്, അപ്ലിക്കൻ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആരാണ് കൂടെയുള്ള അവരുടെ അഡ്രസ്സും കൂടി പേരും വയസ്സും കാര്യങ്ങളും നമ്മൾ കൂടെ കൊടുത്തിട്ട് ബുക്ക് എന്ന് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, വളരെ ഈസിയാണ്. നമുക്ക് മൊബൈലിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ മൊബൈൽ വഴിയാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. താഴെ 400 രൂപ എന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് കൺഫേം കൊടുക്കും. നമുക്ക് ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഇത് ഒരു പ്രിവ്യൂ ആണ് കാണിച്ചു തരുന്നത്. താഴെ നമുക്ക് മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഗേറ്റ് വേ ഓപ്ഷൻസ് വരും. നമുക്ക് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എങ്ങനെയാണ് ഓൺലൈൻ ബാങ്കിങ് എങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള റെസ്റ്റ് ഹൗസുകളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി റെസ്റ്റ് ഹൗസുകൾ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമുക്ക് ഇതേപോലെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഓരോ റെസ്റ്റ് ഹൗസിൻ്റെയും ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നല്ല വലിയ വലിയ റെസ്റ്റ് ഹൗസുകളാണ്, കൊള്ളാവുന്ന നല്ല അടിപൊളി റെസ്റ്റ് ഹൗസുകൾ തന്നെയാണ് എറണാകുളത്തുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വയനാടാണെങ്കിലും അതുപോലെ തന്നെ ആലപ്പുഴയാണെങ്കിലും മൂന്നാറാണെങ്കിലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ വളരെ ചെറിയൊരു റേറ്റിന് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു സൗകര്യമാണ് ഗവൺമെൻറ് ഇതുവഴി നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാക്സിമം എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്ഥലങ്ങളെല്ലാം സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. Thank you.